ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതായത് വള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തൃശ്ശൂർ ജില്ലയില്. അപ്പൊ ചാലക്കുടിയിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് പോകാം, കൊടകര എന്നൊക്കെ വരാം സ്ഥലത്തേക്ക്. അതിന്റെ അവിടെ കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാണാനായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അധികം ആരും അങ്ങനെ യൂട്യൂബേഴ്സ് ഒന്നും പോയി പെടാത്തൊരു സ്ഥലമാണ്. ഞാൻ യൂട്യൂബിലൊക്കെ തിരഞ്ഞു നോക്കി, പക്ഷെ കാര്യമായിട്ടൊന്നും അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോസോ ഒന്നും കാണുന്നില്ല. കോഴിമുട്ടപ്പാറ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. കോഴിമുട്ടപ്പാറ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങക്ക് അവിടെ വന്നിട്ട് അതിന്റെ ആ എന്താന്നുള്ളത് കാണുന്നതിനെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും അവിടേക്കുള്ള യാത്രയിലാണ്. നമ്മള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. അവര് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത്. അപ്പൊ നമുക്കവിടെ പോയിട്ട് അതിന്റെ വീഡിയോയും വിശേഷങ്ങളും. നമ്മള് പിള്ളേരൊക്കെ തല്ലാൻ ഉപയോഗിക്കുന്ന ചൂരലെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ചെയറുകളും സെറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ചൂരലുകൾ. അപ്പോൾ ഈ ചൂരലിൻ്റെ വള്ളികൾ ഉണ്ടോ, നമ്മൾ എങ്ങനെയാണ് അത്, എവിടെ നിന്നാണ് അവർ എടുത്തുകൊണ്ട് വരുന്നത്, കാട്ടിൽ നിന്ന് ചൂരൽ എങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ? കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ചൂരലിൻ്റെ വള്ളി. ഇതിനുള്ളിലാണ് ചൂരലിരിക്കുന്നത്. ഇതാണ് പൊളിച്ച് കഴിയുമ്പോഴാണ് ഉള്ളിൽ നിന്നാണ് നമുക്ക് ചൂരൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കോഴിമുട്ടപ്പാറ കാണാനുള്ള പോക്കാണ് കേട്ടോ. കോഴിമുട്ടപ്പാറ കാണാൻ പോകുന്നതാണ്, അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. പണ്ടൊക്കെ ഞങ്ങൾ എൻ്റെ അമ്മയുടെ വീട് ഇവിടെയാണ്, ഇവിടെ ആയിരുന്നു. ഇപ്പോൾ അവിടെ മാറിപ്പോയി. ഇവിടെ പാറമടക്കാരൊക്കെ മൊത്തമായിട്ട് എടുത്തുകൊണ്ട് എല്ലാവരും വിറ്റ് താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ അന്നൊക്കെ നമുക്ക് വരാൻ വഴികളും വഴിയൊക്കെ എങ്ങനെയാണ് പോകേണ്ടതൊക്കെ നിശ്ചയമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടും പാറമടയൊക്കെ വന്നുകൊണ്ട് ഇതിലേക്ക് കയറി വരുന്നത് നമ്മൾ വഴിയൊന്നുമില്ല, നമ്മളിങ്ങനെ കാട്ടിക്കൂടെ കയറി വരികയാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന രണ്ടുപേര് മുമ്പിൽ പോയിട്ടുണ്ട്. അവർക്കൊരു ഏകദേശം ഒരു വഴിയെ പറ്റി ധാരണയുണ്ട്. അപ്പോൾ നമ്മുടെ റിലേഷനാണ് രണ്ടുപേരും. അപ്പോൾ അവർ രണ്ടുപേരും മുമ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പുറകെ നമ്മളങ്ങനെ പോവാണ്. അപ്പോൾ മാത്രമല്ല, കയറി വരിക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. മുഴുവൻ ചൂരൽ കാടുകളും ചൂരലൊക്കെ ഇങ്ങനെ പൊട്ടി വഴിയിലേക്ക് കിടപ്പുണ്ട്. ചൂരലിനാണെങ്കിൽ നല്ല മൂർച്ചയുള്ള മുള്ളുകളാണ് ചൂരലിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കാലുമ്പോൾ കയറാൻ സാധ്യതയുണ്ട്. പിന്നെ കുത്തനെയുള്ള കയറ്റവും മഴ പെയ്തിട്ട് തെന്നുന്നുണ്ട്. ഫെൻസിങ്ങിൻ്റെയൊക്കെ സൈഡിൽ കൂടെ വേണം വരാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം അന്ന് വന്ന് പാറയുടെ ആ പാറ ഇരിക്കുന്നതിൻ്റെ ആ ഒരു വലിയ പാറ കാണുന്നുണ്ട്. അതിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം നമുക്ക്. ഇപ്പം നമ്മളങ്ങനെ കാടുമലയൊക്കെ കയറി നമ്മൾ കോഴിമുട്ടപ്പാറയുടെ ആ പാറ ഇരിക്കുന്നൊരു കുറച്ച് അങ്ങനെ നടക്കുന്നു പോകാനുണ്ട്. കുറച്ച് ഉള്ളിലേക്ക് നമ്മൾ പോകണം. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അങ്ങനെ ഫാമിലീസിനൊന്നും അങ്ങനെ വന്ന് കാണാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. കാരണം കുറച്ച് കാടും അതുപോലെ തന്നെ കുറച്ച് വിജനമായ സ്ഥലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്കൊക്കെ ആണുങ്ങൾക്കൊക്കെ വന്ന് പോകാമെന്നല്ലാതുള്ള ഫോറസ്റ്റുകാരുടെ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ആ മറ്റുള്ളവർക്ക് അത്യാവശ്യമൊക്കെ വന്ന ആൾക്കാർ പോകണമെന്നല്ല. ഒരുപാട് ഫേമസ് ആയിട്ട് അങ്ങനെ ആൾക്കാർ ഒന്നും കാണുന്ന സ്ഥലമൊന്നുമില്ല. പണ്ട് കാലങ്ങളിലൊന്നും അങ്ങനെ ഫോറസ്റ്റുകാരുടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടമാൻ ആൾക്കാർ കയറി ഒന്ന് കാണണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഒരു വേലി കെട്ടി ഫോറസ്റ്റിനുള്ളിലേക്ക് അങ്ങനെ അനധികൃതമായിട്ടൊന്നും ആരെയും കടത്തിവിടുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വരവ് ഇത്തിരി റിസ്ക്കാണ്. എന്നാലും നമ്മളങ്ങോട്ട് പോകുന്നു ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അത് കാണാൻ പോവാണ്. അപ്പോൾ എന്താ
ഒത്തിരി ചെരിഞ്ഞ ഭാഗമാണ് പാറ, നമ്മൾ കയറി വരുന്ന ഭാഗമൊക്കെ. അത് മാത്രമല്ല, വെള്ളം ചില സ്ഥലത്തു നിന്നൊക്കെ ഉറവുള്ളത് കൊണ്ട് തന്നെ ചെറിയ വഴുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം കയറി വരാനായിട്ട്. ചിലപ്പോൾ ആ വെള്ളത്തിലൊക്കെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെന്നി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പുറത്ത് വലിയ കുഴിയാണ്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം. ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ ശ്രദ്ധിച്ച് വേണം കയറി പോകാൻ. അസാൾട്ടായിട്ട് ആരും കയറി പോരുത്. ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഇത്തിരി മടുത്തു കേട്ടോ, നമ്മൾ കയറി വന്നപ്പോൾ ഇത്തിരി മടുത്തു. എന്നാലും നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് ഈ സംഭവം, കോഴിമുട്ടപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല. അതിൻ്റെ ചുറ്റും നടന്നൊന്ന് കണ്ടു നോക്കാം, അപ്പോൾ അറിയാം എന്താണ് ഈ പാറയ്ക്ക് ഇത്ര വലിയ പ്രത്യേകത എന്നുള്ളത്. എന്തായാലും നമുക്ക് അതിൻ്റെ ചുറ്റുഭാഗത്ത് ഒന്ന് നടന്നിട്ട് കണ്ടിട്ട് വരാം. ബാലൻസിലിരിക്കുന്നത് ത്രാസിൽ മര സൂചി നിൽക്കുന്ന മാതിരി. അപ്പൊ ഇതാണ് ഈ പാറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പാറ കണ്ടാ അറിയാം, അതിന്റെ വെയിറ്റ് മുഴുവൻ ഇരിക്കുന്ന മുൻഭാഗത്തേക്കാണ്. ഈ ഭാഗം കണ്ടോ, കാരണം പുറവശത്തേക്ക് അധികം വെയിറ്റ് എന്ന് പറയാനില്ല, പക്ഷെ മുൻഭാഗത്തേക്കാണ് വെയിറ്റ് ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അടിഭാഗം കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു കുറച്ച് ഭാഗത്ത് മാത്രമേ അത് ടച്ചായിട്ടുള്ളൂ. ആ ഇരിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത, ആ ഇരിക്കുന്നതിൻ്റെ വിസ്താരം എന്ന് പറയുന്നത് ഒരു നിസ്സാര ഒരു സ്ഥലത്താണ് അതിൻ്റെ അടിഭാഗം ടച്ചായിട്ടുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെരിഞ്ഞ ഒരു സ്ഥലമാണത്. നിസ്സാര ചെരിവല്ല, നമുക്ക് തന്നെ നടക്കുമ്പോൾ പേടി തോന്നുന്ന രീതിയിലുള്ള ചെരുവാണ്. അപ്പോൾ ഈ ചെരുവിലാണ് ഈ പാറ ഇരിക്കുന്നത്, വർഷങ്ങളായിട്ടിരിക്കുന്ന ഒരു വലിയ പ്രത്യേകതയാണത്. ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് തോന്നും നമുക്കൊരു കമ്പി കൊണ്ട് തിക്കിക്കഴിഞ്ഞാൽ പാറ മറിഞ്ഞങ്ങും പോകുന്നു തോന്നും. അത്രയ്ക്കൊരു നിസ്സാര ഒരു സ്ഥലത്താണ് അതിൻ്റെ ആ അടിഭാഗം ടച്ചായിട്ടിരിക്കുന്നത്. ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ, നിസ്സാര അത്ഭുതം പോലെ വളരെ വലിയ അത്ഭുതം തന്നെയാണ്. പക്ഷേ ഇത് ആൾക്കാർക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ വന്ന് ഇത് കാണപ്പെടുന്നില്ല, അറിയപ്പെടാതെ പോവുകയാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ്. എന്നാലും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഗവൺമെന്റ് മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം, അതിൽ ഈ കാണിച്ചു കൊടുക്കണം. ഇങ്ങനൊരു സംഭവം നമ്മുടെ ഇതുണ്ട്, ഇതൊരു അത്ഭുതമാണെന്ന് തന്നെ പറയാം. അപ്പൊ ഈ പാറ നമ്മള് ചെറുപ്പത്തിൽ എന്റെ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ കാണാൻ വന്നിട്ടുണ്ട്. അതിന് ശേഷമൊന്നും നമ്മൾ ഇങ്ങോട്ട് വരവില്ല. അപ്പോ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആശയം, ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടല്ലോ, നമുക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് വരാനുള്ള വഴിയൊന്നും ഇപ്പോൾ വലിയ നിശ്ചയമൊന്നുമില്ല. അപ്പോൾ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി രണ്ടുപേരെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ കസിൻസാണ്, ഒന്ന് തകഞ്ഞേണ്ണും ഒന്ന് മത്തായി ചാച്ചനും. അപ്പോൾ ഈ രണ്ടുപേരുമാണ് നമ്മളെ ഇങ്ങോട്ട് വഴിയൊക്കെ കാണിച്ചെന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ പണ്ട് മുതലേ വെള്ളിക്കുളങ്ങര താമസിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചറിയാം. അവർക്കും വന്നും കാണും, ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴും ഒരു അനക്കം പോലും ഇല്ലാണ്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്താണ് അതിനെ തമ്മിൽ പറയാനുള്ളത്? പറയാനൊന്നും അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെരിഞ്ഞ് കുത്തനെ തെരുവുള്ള പാറ പുറത്താണ് നിൽക്കുന്ന സാധനം. ഇപ്പൊ വീഴുന്നു കണ്ടുകഴിഞ്ഞാൽ ആർക്കും തോന്നും പെട്ടെന്ന് വീഴും. വീണ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു മുതലുള്ളൊരു വീടുണ്ട്, വീട് വരെ തകർന്നു പോകും. അതേ കണ്ടീഷനാണ് പാറയുടെ നിൽപ്പ്. എല്ലാവർക്കും ഒരു പേര്, ഞങ്ങൾ പഴയ ഫുള്ള് പറയുന്നത് പാറ പൊട്ടി താഴെ വീടും നോക്കി ഞങ്ങൾ പറയാറ്. പണ്ടത്തെ കാലത്ത് അതൊരു ഇതാണ്, പണ്ടത്തെ കാലത്ത് ഇവർ ഏപ്രിൽ പൂളിന് ആൾക്കാരെ പറ്റിക്കുന്നത് അതേ പാറ കോഴിമുട്ടപ്പാറ താഴേക്ക് പോയെന്നാ പറയാന്ന്, അങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെറുപ്പകാലങ്ങളിലൊക്കെ ഇവർ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് പറയണത്. അങ്ങനെ വളരെ കുറച്ച് സ്ഥലം എന്ന് വെച്ചാൽ ഒരു
നിസാര വിസ്താരത്തിലാണ് ഇതിന്റെ ആ ഇത് ഇരിക്കുന്നത്. ഇത് പിന്നെ ഇത് ചെറിയ പാറ ഇത് ഇത് എണപ്പാറയാണ്. എണപ്പാറ ഇതിനു മുകളിൽ ആൾക്കാർ കയറാറുണ്ട്, എനിക്ക് അറിയില്ല. ഇതും ഇതുവരെ ആരും കയറിയാൽ അറിഞ്ഞിട്ടില്ല. കയറാനുണ്ട് പല ആൾക്കാരും വന്നിട്ടുണ്ട്. ഈ പാറയുടെ എണപ്പാറ കൂട്ടുപാറ എന്നൊക്കെ പറയുന്ന പോലെ എണപ്പാറയാണ് ഇതിന്റെ പുറയിലിരിക്കുന്നത്. ഇതിപ്പോ അതിന്റെ ഒരു കഷ്ണം എണപ്പാറ ഒരു കഷ്ണം കടന്നു വീണുണ്ട്. അതിപ്പോ ഇപ്പൊ പോയിട്ടില്ല, അത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് പടന്നു വീണങ്ങനെയാണ്. ഇതുപോലെ ഇതിന്റെ പാളി വീണ് പോയതാണ് ഈ സൈഡ്. അതിന്റെ ഒരു ചെറിയ പാളി ഈ സൈഡിൽ ഉണ്ടായിരുന്നു പറയണം. ആ വെളുത്ത ഭാഗം കാണുന്നിടത്ത് ഒരു ചെറിയ പാളി ഉണ്ടായിരുന്നു. ആ പാളി അടന്ന് പോയി എന്നാണ് പറയണത്. താഴേക്ക് പോയിട്ടുണ്ടാവണം. ഇതിന്റെ താഴെ പണ്ട് മുനിമാര് തപസിരുന്നതിന്റെ ഒരു കല്ലുകളുണ്ട്, മുനിയറ പോലെ. അതൊക്കെ ഈ പാറയുടെ താഴ്വശത്തുണ്ട്. കാണാൻ പറ്റുമോ? അതിപ്പോ കാടിന്റെ ഉള്ളിലാണ്. ചെറുപ്പത്തിലെ ഞങ്ങള് കണ്ടിട്ടുണ്ട്. വലിയ രണ്ട് പരന്ന കല്ല് ഇങ്ങനെ കുത്തണ കരുതി അതിന്റെ മുകളിൽ പരന്ന കല്ല് വെച്ചിട്ട്. ഈ പാറയുടെ അടിയില് ഈ പണ്ട് മുനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടെന്ന്. ഇപ്പൊ നമുക്ക് പോവാൻ പറ്റില്ല, കാരണം ഈ ചൂരൽക്കാടുകളും മിഞ്ചക്കാടൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ഉള്ളിക്ക് പോക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തെങ്കിലും പാമ്പുകളോ അങ്ങനെ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെട്ട് പോവാൻ പറ്റില്ല. അപ്പൊ അത് പറയണത് ഈ മുനികൾ പണ്ട് തപസ്സിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് പറയുന്നത്. ആ അടിഭാഗത്ത് അവിടെ രണ്ട് പാറക്കല്ല്, അതിന്റെ മുകളിൽ ഒരു പാറ, അങ്ങനെയൊക്കെ വെച്ച് അതിന്റെ ഒരു ചെറിയൊരു സ്ട്രക്ചറൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ നമുക്ക് താഴേക്ക് പോകാൻ വഴിയില്ല. അപ്പോൾ അവർ പഴയ കാലത്ത് അവർ കളിച്ചിരുന്ന സമയത്തൊക്കെ ബാല്യകാലങ്ങളിലൊക്കെ അവർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി നടക്കുന്ന സമയത്തൊക്കെ അതൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവർ. അപ്പൊ നമ്മള് ഒരു വിധത്തില് അതിന്റെ തൊട്ടിപ്പുറത്തുള്ള എണപ്പാറയിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട് കേട്ടാ. അതിന്റെ പുറകില് കാണുന്നതിൽ കയറുന്ന പറയുന്നത് നമുക്ക് ഇനിയിപ്പോ കയറാൻ പറ്റിയാലും നമുക്ക് ഉൾഭയം ഉണ്ടാവും, കാരണം മറിഞ്ഞു പോവെന്നുള്ള ഉൾഭയം ഉണ്ട്. അതുകൊണ്ട് കയറാൻ നമ്മള് കയറാനും ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ കയറാൻ ശ്രമിക്കൂല. പക്ഷെ ഇതിൽ നമുക്ക് കയറാം. ഇതിൽ കയറി ഇതിന് തൊട്ട് പുറകിലുള്ള കോഴിമുട്ടപ്പാറയുടെ തൊട്ട് പുറകിലുള്ള എണപ്പാറയുടെ മുകളിൽ നമ്മൾ നിൽക്കുന്നത്. നല്ല ചെരുപ്പിടാണ്ട് കയറിയോണ്ട് നല്ല ചൂടാ, കാല് പൊള്ളുണ്ട്. അപ്പൊ എന്തായാലും ഇതാണ് എണപ്പാറ. അതിപ്പോ മുകളിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് എടുത്തു, എന്നാലൊരു ഇതിന് മുകളിൽ കയറി കഴിയുമ്പോൾ ആ കല്ലിൻ്റെ വലിപ്പ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എത്ര വലിയ കല്ലാണ് ഇങ്ങനെ ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെ മാത്രമേ എന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം പറഞ്ഞാൽ ആ നിൽക്കുന്ന ഒരു നിപ്പ് കണ്ടോ, ഇത്രയും വലിയ കല്ല് ആ ഒരു നിൽക്കുന്ന എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിയാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഈ മല കയറി ഇവിടെ വന്നത്. ഇതിലും വലിയ മഴ പെയ്തിട്ട് മത്തായി മറ്റേ സ്കൂളിൽ പോയില്ലാന്ന് പറഞ്ഞ പോലെ നമ്മൾ തള്ളി നോക്കിയിട്ടൊന്നും ആൾക്കൊരു അനക്കം കാണാനില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആം എന്താണ് അതിൻ്റെ സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്.
ആ ഇത്രയും വലിയ പാറയുടെ ആ ആ നിപ്പ് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ആ പാറയ്ക്കുള്ള അത്രയും പ്രത്യേകത എന്നുള്ളത്. കോഴിമുട്ടപ്പാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നടന്നു വരുന്ന പാറയുടെ താഴെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം നല്ല മലകളൊക്കെ നിൽക്കുന്നതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മുടെ ഈ എന്താ പറയുക വെള്ളിക്കുളങ്ങര ടൗണും ഒക്കെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല സൂപ്പർ വ്യൂ പോയിന്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കോഴിമുട്ടപ്പാറയിലെ വിശേഷങ്ങളായിരുന്നു നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തത്. അത് മാത്രമല്ല ഈ കോഴിമുട്ടപ്പാറയിലേക്ക് വരാനായിട്ട് ഇവിടുത്തെ പ്രദേശവാസികളല്ലാത്ത ആരുടെയും സഹായം ഇല്ലാണ്ട് നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് ഇതിന് മുകളിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ റിലേഷനാണ് കസിൻസാണ് രണ്ടുപേര് നമ്മുടെ കൂടെ സപ്പോർട്ടിനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ പൂർത്തീകരിക്കുകയാണ്. അടുത്ത പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.